ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം കൊച്ചി അധിപത്രാസനത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈയിൽ മൂന്ന് ബിഷപ്പുമാരെ വാഴിച്ചത് സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമെന്ന് ചങ്ങനാശ്ശേരി മുൻസിഫ് കോടതി. റിട്ടയേർഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ വട്ടപ്പാറയ്ക്ക് സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ പുതിയ ഭദ്രാസനങ്ങൾ രൂപീകരിക്കുന്നതിനോ അധികാരമില്ലെന്ന് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെവി ജോസഫ് ഐക്കര കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ തിരുക്കൊച്ചി അധിപദ്രാസനത്തിൽ 2022 ജൂലൈ 22 കോട്ടയം കുറിച്ചിയിൽ വെച്ചാണ് കോ അഡ്യൂട്ടർ ആർച്ച് ബിഷപ്പായി സ്റ്റെഫനോസ് വട്ടപ്പാറയെയും ഹൈറേഞ്ച് ഭദ്രാസന കോ അഡ്യൂട്ടർ ബിഷപ്പായി ബാബു ജേക്കബിനെയും മണിമല ഭദ്രാസന ബിഷപ്പായി തോമസ് മാവുങ്കലിനെയും റിട്ടയർഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ വട്ടപ്പാറ വാഴിച്ചത്. ഈ നടപടിയാണ് സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് ചങ്ങനാശ്ശേരി മുൻസിഫ് കോടതി വ്യക്തമാക്കിയത്. ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യയുടെ തിരുവിതാംകൂർ കൊച്ചി അധിപദ്രാസനത്തിൽ കഴിഞ്ഞ 2022 അതിൻ്റെ കോട്ടയം കുറിച്ചിയിൽ വെച്ച് കോഡ്ജിറ്റർ ആർച്ച് ബിഷപ്പായി സ്റ്റെഫാനോസ് വട്ടപ്പാറയെയും ഹൈറേഞ്ച് ഭദ്രാസന കോഡ്ജിറ്റർ ബിഷപ്പായി റവറൻ ബാബു ജേക്കബിനെയും മണിമല ഭദ്രാസന ബിഷപ്പായി റവറൻ തോമസ് മാങ്കലിനെയും റിട്ടയർഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ വട്ടപ്പാറ ബിഷപ്പുമാരായി വാഴിച്ച നടപടി സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി മുൻസിഫ് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. റിട്ടയർഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ വട്ടപ്പാറ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ തിരുക്കൊച്ചി അധിപദ്രാസന ഭരണ കാര്യങ്ങളിൽ ഇടപെടുന്നതിനോ ആർച്ച് ബിഷപ്പുമാരെയോ ഭദ്രാസന ബിഷപ്പുമാരെയോ വാഴിക്കുന്നതിനോ സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തസ്തികൾ സൃഷ്ടിക്കുന്നതിനോ പുതിയ ഭദ്രാസനങ്ങൾ രൂപീകരിക്കുന്നതിനോ അധികാരമില്ല. റിട്ടയർഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ വട്ടപ്പാറ, അദ്ദേഹത്തിൻ്റെ മകൻ റവറൻ സ്റ്റെഫാനോസ് വട്ടപ്പാറ, ബാബു ജേക്കബ്, വെട്ടിക്കാട്ടിൽ റവറൻ തോമസ് മാവുങ്കൽ എന്നിവരെ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ തിരുക്കൊച്ചി അധിപദ്രാസനത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്നും ശാശ്വതമായി നിരോധിച്ചു. റവറൻ സ്റ്റെഫാനോസ് വട്ടപ്പാറ നിയമവിരുദ്ധമായി കോഡ്ജിറ്റർ സ്ഥാനം വഹിക്കുന്നതിൽ നിന്നും റവറൻ ബാബു ജേക്കബ് നിയമവിരുദ്ധമായി ഹൈറേഞ്ച് ഭദ്രാസന കോഡ്ജിറ്റർ ബിഷപ്പ് സ്ഥാനം വഹിക്കുന്നതിൽ നിന്നും റവറൻ തോമസ് മാവുങ്കൽ നിയമവിരുദ്ധമായി മണിമല ഭദ്രാസന ബിഷപ്പ് സ്ഥാനം വഹിക്കുന്നതിൽ നിന്നും ശാശ്വതമായി തടഞ്ഞും ബഹുമാനപ്പെട്ട ചങ്ങനാശ്ശേരി മുൻസിഫ് കോടതിയിൽ നിന്നും OS നമ്പർ 184/2022 നമ്പർ കേസിൽ അന്തിമ വിധി ഉണ്ടായിട്ടുള്ളതാണ്. റിട്ടയർഡ് ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ വട്ടപ്പാറയ്ക്ക് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ തിരുക്കൊച്ചി അധിഭദ്രാസന ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിനോ ആർച്ച് ബിഷപ്പുമാരെയോ ഭദ്രാസന ബിഷപ്പുമാരെയോ വാഴിക്കുന്നതിനോ സഭയുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി തസ്തികകൾ സൃഷ്ടിക്കുന്നതിനോ പുതിയ ഭദ്രാസനങ്ങൾ രൂപീകരിക്കുന്നതിനോ അധികാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റിട്ടയർഡ് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സ്റ്റീഫൻ വട്ടപ്പാറ, അദ്ദേഹത്തിന്റെ മകൻ സ്റ്റെഫനോസ് വട്ടപ്പാറ, ബാബു ജേക്കബ് വെട്ടിക്കാട്ടിൽ, തോമസ് മാവുങ്കൽ എന്നിവരെ ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ തിരുക്കൊച്ചി അധിപദ്രാസനത്തിന്റെ ഭരണകാര്യങ്ങളിൽ ഇടപെടുന്നതിൽ നിന്നും ശാശ്വതമായി നിരോധിച്ചും സ്റ്റെഫനോസ് വട്ടപ്പാറ നിയമവിരുദ്ധമായി കോ അഡ്യൂട്ടർ സ്ഥാനം വഹിക്കുന്നതിൽ നിന്നും ബാബു ജേക്കബിനെ നിയമവിരുദ്ധമായി ഹൈറേഞ്ച് ഭദ്രാസന കോ അഡ്യൂട്ടർ ബിഷപ്പ് സ്ഥാനം വഹിക്കുന്നതിൽ നിന്നും തോമസ് മാവുങ്കൽ നിയമവിരുദ്ധമായി മണിമല ഭദ്രാസന ബിഷപ്പ് സ്ഥാനം വഹിക്കുന്നതിൽ നിന്നും ശാശ്വതമായി തടഞ്ഞും ചങ്ങനാശ്ശേരി മുൻസിഫ് കോടതിയിൽ നിന്നും അന്തിമ വിധിയുണ്ടായിട്ടുണ്ട്. 1966 പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ള സഭയാണ് സി എസ് സി സെപ്പറേറ്റ് ചെയ്ത് പ്രസ്താവിക്കപ്പെട്ടുള്ള സഭയാണ് ആംഗ്ലിക്കൻ ചർച്ച് ഓഫ് ഇന്ത്യ തിരിച്ചു ചേരുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്ഥാപിത ബിഷപ്പ് ആർച്ച് ബിഷപ്പ് ലേവി ആർച്ച് ബിഷപ്പ് വി ജെ സ്റ്റീഫൻ, അതായത് വട്ടപ്പാറ പിതാവിന്റെ പിതാവ്. അതിനുശേഷമാണ് വട്ടപ്പാറ പിന്നെ നിലവിൽ കേരളത്തിലെ ആംഗ്ലിക്കൻ സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലേവി ജോസഫ് ഐക്കരയുടെ നേതൃത്വത്തിലാണെന്ന് ഭദ്രാസന ബിഷപ്പുമാരായ ഡോക്ടർ ജോൺ ചെട്ടിയതാര, ഡോക്ടർ വത്സൻ വട്ടപ്പാറ, അതിഭദ്രാസന സെക്രട്ടറിമാരായ ജോർജ് ജേക്കബ് വെട്ടിക്കാട്ടിൽ, ബിജു പി കൊട്ടാരം, രാജേഷ് തിരുവഞ്ചൂർ, ജോൺസൺ കൂമ്പാടി എന്നിവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്.